నమస్కారం പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലത്ത് കാപ്പ ചുമുത്തിയ പ്രതിയുടെ വീടിന് നേരെ ഉണ്ടായ ഗുണ്ട ആക്രമണത്തിൽ അമ്മ കൊല്ലപ്പെട്ടു ഒഴിവുപ്പാറ സ്വദേശി സൂര്യലാലിൻ്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അമ്മ സുജാത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് സൂര്യലാലിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ സുജാതയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവം നടക്കുമ്പോൾ സുജാത മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സൂര്യലാലും സഹോദരൻ ചന്ദ്രലാലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരുമായി വൈരാഗ്യമുള്ളവരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നിഗമനം വസ്തുതർക്കത്തെ തുടർന്ന് ഗുണ്ടകളായ സഹോദരന്മാർ വീട് കയറി ആക്രമിച്ചതിന്റെ പ്രതികാരമായാണ് ആക്രമണം ഉണ്ടായത് ഈ തിരിച്ചടിയിലാണ് ഗുണ്ടകളുടെ മാതാവിന് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റത് വീട് തകർക്കുകയും ഉപകരണങ്ങൾ വാരി കിണറ്റിലിടുകയും ചെയ്തു കുറുമ്പകര മുളയങ്കോട് ശനിയാഴ്ച രാത്രി എട്ട് മണിക്കാണ് ആക്രമണ സംഭവങ്ങളുടെ തുടക്കം ശരൺ സന്ധ്യ എന്നീ അയൽവാസികൾ തമ്മിൽ വസ്തു സംബന്ധമായ തർക്കം നിലനിന്നിരുന്നു സന്ധ്യയുടെ ബന്ധുവായ അനിയും ഇയാളുടെ സുഹൃത്തുക്കളും ഗുണ്ടകളുമായ മാരൂർ ഒഴുകുപാറ സ്വദേശി സൂര്യലാൽ അനിയൻ ചന്ദ്രലാൽ എന്നിവർ ചേർന്ന് ശരണിനെയും ബന്ധുക്കളെയും വീട് കയറി ആക്രമിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട ശരണും സംഘവും ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ സൂര്യലാലിന്റെ വീട് കയറി ആക്രമിച്ചു കേസ് പ്രതിയാണ് സൂര്യലാൽ ഇയാളുടെ മാതാവ് സുജാതയ്ക്ക് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർക്ക് തലയ്ക്കും പരിക്കേറ്റിരുന്നു ഇവർക്ക് സർജറിക്കിടെ ഹൃദയാഘാതം സംഭവിച്ചാണ് മരിച്ചത് അടൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ പ്രദേശം ആദ്യം ആക്രമിക്കപ്പെട്ട ശരണിൻ്റെ വീട് ഏനാത്ത് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് മാരൂർ പ്രദേശത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി പേർ താമസിക്കുന്നുണ്ട് കഞ്ചാവ് വിൽപ്പനയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും ഇവിടെ പതിവാണ് സൂര്യൻലാലിനെതിരെ അടൂർ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു